ഹായ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വാദത്തിൻ്റെ ഒരു കണ്ടീഷനെക്കുറിച്ചാണ് നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു ആയുർവേദത്തിൽ ത്രിദോഷങ്ങൾ അതായത് വാദം പിത്തം കഫം എന്നീ ത്രിദോഷങ്ങളെ ബേസ് ചെയ്തിട്ടാണ് രോഗങ്ങളും അതിൻ്റെ ചികിത്സയും വ്യാഖ്യാനിച്ചിട്ടുള്ളത് എന്നത് അപ്പോൾ ഇതിൽ ആദ്യത്തെ വാദത്തെക്കുറിച്ചും ഞാൻ വിശദമായിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇന്ന് ഞാൻ അതിൻ്റെ മരുന്നിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു ബ്രീഫായിട്ട് വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ചലനാത്മകമായിട്ടുള്ളതെല്ലാം വാദമാണ് എന്തൊക്കെ ചലിക്കുന്നുണ്ടോ അതെല്ലാം വാദം അപ്പം നമ്മൾ ഗ്യാസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ് പൊതുവില് ഉള്ളത് ഗ്യാസ് നമ്മളിപ്പോൾ അധവായി പാസ് ചെയ്യണതിനെയാണ് നമ്മൾ വാദം എന്ന് പലപ്പോഴും പറയാറ് പക്ഷെ അങ്ങനെയല്ല ആയുർവേദത്തിൽ വാദം എന്ന് പറയുന്നത് ശരീരത്തിലെ ഏതൊരു ഓർഗനെയോ അല്ലെങ്കിൽ ഏതൊരു സെല്ലിനെയോ എന്തൊന്ന് ചലിക്കുന്നതായിട്ടുണ്ടോ അതെല്ലാം വാദത്തിൻ്റെ പ്രവൃത്തിയായിട്ടാണ് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ചലനം എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഇമ്പൾസുകളാണ് സെൻസ് അത് ആ നെർവ് ഇൻവോൾവ്മെന്റ് അതിൽ വരും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംവേദനക്ഷമത അല്ലെങ്കിൽ സംവേദന ശക്തി എന്നൊക്കെ പറയുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നത് ഇമ്പൾസിലൂടെയാണ് നമുക്ക് വരുന്ന ഇപ്പോൾ നമ്മൾ സ്പർശനം അല്ലെങ്കിൽ നമ്മുടെ പഞ്ച ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സംവേദനം നമ്മുടെ ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്ക് എത്തിക്കുന്നത് ഈ മൂവ്മെൻ്റ് ആ മൂവ്മെൻ്റ് വരുന്നതും വാദത്തിൻ്റെ തന്നെ മെയിൻ ഫങ്ഷനായിട്ടാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ എല്ലാ ന്യൂറോളജിക്കൽ ഇതിലും ന്യൂറോളജിക്കൽ ഫങ്ഷൻസ് അതുപോലെ തന്നെ എന്തൊക്കെ മൂവ്മെൻ്റ് ഇപ്പോൾ ഡൈജസ്റ്റീവ് ആണെങ്കിൽ അത് ഇപ്പോൾ ഈ വാദത്തിന് തന്നെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് അതിൽ ലാസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാനവായു അത് പുരുഷ ഗർഭനിഷ്കരമണാതിക്രിയ എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മലം പുറത്തു പോകുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്ന ആ ലേബർ പ്രോസസ്സ് ഇതെല്ലാത്തിൻ്റെയും കാരണം വാദമാണ് അപ്പോൾ മെയിനായിട്ട് വാദം നമ്മൾ ന്യൂറോളജിക്കലുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടെയും വാദത്തിന് ഇതെല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പല കണ്ടീഷൻ്റെ അതായത് ഇപ്പോൾ വാദത്തിന് തന്നെ ഈ വായുവിനെ തന്നെ നമ്മൾ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് ഈ അഞ്ചിൽ ഓരോ ഏരിയയെ അനുസരിച്ചാണ് അത് പറയുന്നത് ഹൃദയത്തിൽ വസിക്കുന്നത് അതായത് ഹൃദയത്തിനെ ആശ്രയിച്ചുള്ള വാദം എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനെ ആശ്രയിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ അധോ അതായത് നമ്മുടെ നടുവിന് താഴേക്കുള്ളത് ഭാഗത്തെ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഏരിയ അനുസരിച്ചാണ് വാദത്തിൻ്റെ ഡിവിഷൻസ് പിന്നെയും പറയുന്നത് അപ്പോൾ ഓരോ പ്രദേശത്തും സ്ഥിതി ചെയ്യുന്ന വാദത്തിൻ്റെ ഫംഗ്ഷൻസ് ാണ് അത് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് ആ ചലിപ്പിക്കുന്ന പ്രക്രിയ ആണെങ്കിൽ കൂടിയും ഈ ഇവിടെയുള്ള ഇവിടെ വാദത്തിനെ ബേസ് ചെയ്ത അസുഖങ്ങൾ പല രീതിയിൽ വരും അതിന്റെ ചികിത്സയും പല രീതിയിൽ തന്നെയാണ് അപ്പൊ ഇത് ഇൻഡപ്തിലേക്ക് പോകുമ്പോൾ നമ്മൾ വെറും വാദം വിത്തം കഭം മാത്രമേ ഉള്ളൂ അത് വാദം കൂടി കഭം കുറഞ്ഞു അങ്ങനെ മാത്രം പറഞ്ഞ് അതിന്റെ ചികിത്സ ചെയ്താൽ അത് ശരിയായിക്കൊള്ളണമെന്നില്ല കുറച്ചുകൂടി ഇൻഡപ്തിലുള്ള ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ് അതിന് ശരിയായ രീതിയിൽ ചികിത്സിക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് ഞാൻ പറയുന്ന മരുന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ന്യൂറോളജിക്കൽ അതായത് ശരീരത്തിൽ പൊതുവേ നമ്മുടെ ഏതൊക്കെ നെർവ്സ് ഇൻവോൾവ്മെൻ്റ് വരുന്നോ ആ കണ്ടീഷനിൽ നമുക്ക് വാദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു മരുന്നുണ്ട് അത് പൊതുവില്ല നമുക്ക് പരിചയമുള്ളൊരു മരുന്നാണ് ഇപ്പോൾ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞില്ലെങ്കിൽ മരുന്ന് നിങ്ങൾക്കറിയാം ബലാരിഷ്ടം ക്ലിനിക്കൽ ആളുകൾ വന്ന് ചോദിക്കാറുണ്ട് ഞാൻ എന്ന് എഴുതുമ്പോൾ അവർ പറയും ആ കുറച്ച് ബലം കുറവുണ്ട് ഡോക്ടറെ ബലം കിട്ടിക്കോട്ടെ ബലാരിഷ്ടം കുടിക്കാല്ലേ എന്ന് ബല എന്ന വാക്ക് ശരിക്കും കുറുന്തോട്ടിയുടെ സാസ്ക്രിറ്റ് നെയിമാണ് കുറുന്തോട്ടിയാണ് അതിലെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പോൾ കുറുന്തോട്ടിക്കും വാദമോ എന്ന് നമ്മൾ പറയാറല്ലേ അപ്പം അങ്ങനെ ഈ ബലാരിഷ്ടത്തിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് കുറുന്തോട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത് മെയിനായിട്ട് വാദത്തിനുള്ള മരുന്നാണ് പക്ഷേ ത്രിദോഷ ശമനം കൂടെയാണത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മരുന്നാണ് ബലാരിഷ്ടം അത് നെർവൈൻ ടോണിക് ആണ് അപ്പോൾ ബലം വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നെർവിന് ശരിക്കും ബലം കൊടുക്കും നറവയൻ ടോണിക് ആണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേദനകൾ ഇപ്പോൾ വാദമില്ലാതെ വേദന ഇല്ല എന്ന് പറയാറില്ലേ അപ്പോൾ ജോയിൻറ്റിൽ വരുന്ന വേദനകൾ ഔസ്റ്റി ആർത്രേറ്റസ് മെയിനായിട്ട് അതായത് ഡീജനറേഷൻ വാദത്തിൻ്റെ സമയം നമ്മൾ പറഞ്ഞു പ്രായം കൂടുമ്പോഴാണ് വാദത്തിൻ്റെ ഏറ്റവും കൂടുതൽ പ്രകടമാവുന്ന ടൈം അപ്പോൾ ഈ ജോയിൻറ്റിൽ ഓരോ ഓരോന്നോരോന്നായിട്ട് ഡീ ജനറേറ്റ് ചെയ്തു പോകുന്ന തേയ്മാനം സംഭവിക്കുന്ന അവസ്ഥയിൽ നമുക്ക് അതിനെ തടഞ്ഞു നിർത്താനും തേയ്മാനം വന്നവർക്കും നമുക്ക് നമുക്കൊരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ബലാരിഷ്ടം എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് രണ്ട് പ്രാ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതെനിക്ക് ശരിക്കും എൻ്റെ കണ്ണ് തുറപ്പിച്ച അനു സംഭവം എന്ന് തന്നെ പറയാം ഒന്നൊരിക്കൽ എൻ്റെ അടുത്ത് ഒരു കേസ് വന്നിരുന്നത് അവർ തീരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് അധികം മരുന്നെടുക്കാൻ പറ്റില്ല അപ്പോൾ പാരാപ്ലീജി അതായത് ആ ലേഡിയുടെ ഹസ്ബൻഡിൻ്റെ അരയ്ക്ക് താഴെ തളർന്നു പോയി അത് സ്പൈനിൽ ഇൻഫെക്ഷൻ വന്നിട്ടായിരുന്നു അങ്ങനെ വന്നത് അപ്പോൾ ഈ ലേഡി ഒരുപാട് മരുന്നുകൾ ചെയ്തു അദ്ദേഹം കിടപ്പിലാണ് മരുന്ന് അധികം എന്നോട് ആദ്യം തന്നെ വരുമ്പോൾ നമുക്കറിയാം പേഷ്യൻസിൻ്റെ സിറ്റുവേഷൻ െന്ന് പറയുമ്പോൾ ഒരു പാരപ്ലീജിയ വന്ന ഒരാൾ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് മരുന്ന് കഴിക്കാനോ ചികിത്സിക്കാനും പറ്റുന്ന ഒരു അവസ്ഥയായിരിക്കില്ല അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറെ എന്തെങ്കിലും എണ്ണം മതി ഞാൻ അത് കൊണ്ടുപോയി ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്യാം കാരണം ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞില്ല നിങ്ങൾ ഈ ഒരു അരിഷ്ടം മാത്രം ഒന്ന് കഴിക്കേ അങ്ങനെ ഇവരാകെ കഴിച്ചത് ബല അരിഷ്ടം മാത്രമാണ് പക്ഷെ പിന്നീട് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞ് കാണും ആ ലേഡി വന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് അരിഷ്ടം വാങ്ങിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു അവർ വന്ന എന്നോട് പറഞ്ഞു അവരെനിക്ക് വീഡിയോ കാണിച്ചു തന്നു ഇദ്ദേഹം പതുക്കെ എഴുന്നേറ്റ് നടന്നു തുടങ്ങി ഇതിൻ്റെ ക്രച്ചസ്സിൻ്റെ സഹായത്തോടു കൂടി വേറെ ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നം ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം അവർക്ക് വോമിറ്റിംഗ് വന്ന് അത് ചെറിയ ഈസോഫാഗൽ ടിയറൊക്കെ വന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭക്ഷണം അതായത് സോളിഡ് ആയിട്ടുള്ള ഒരു ഫുഡും അവർക്ക് ഇറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഏകദേശം അവർ രണ്ട് കൊല്ലം കൊണ്ട് ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു ഒരുപാട് ഡോക്ടർമാർ ഒരുപാട് ചികിത്സ ചെയ്തു പക്ഷേ അവസാനം അവർ കൈയൊഴിഞ്ഞു കാരണം ഇതിൻ്റെ എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല ഇത് സൈക്കോളജിക്കൽ ഇഫക്റ്റ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ അവരത് കൈ ഒഴിഞ്ഞു ഈ ലേഡിക്ക് പക്ഷേ സോളിഡ് ആയിട്ടുള്ള ഒരു ഫുഡും ഒട്ടും ഇറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഈ ഇവർക്കും ഞാൻ ഇവരോട് പ്രിസ്ക്രൈബ് ചെയ്തു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്കും നെർവിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ബലാരിഷ്ടം കഴിക്കുക എന്ന് പറഞ്ഞ് അവർക്കും കൊടുത്തത് ബലാരിഷ്ടമാണ് പക്ഷേ മൂന്ന് മാസം ഈ ബലാരിഷ്ടം കണ്ടിന്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഫുഡ് സോളിഡ് ഫുഡ് ഇറക്കാമെന്ന അവസ്ഥയായി നയൻറ്റി പെർസെൻറ്റേജ് അവർക്ക് അവരുടെ കണ്ടീഷനിൽ നിന്ന് റിലീഫ് കിട്ടി ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില മരുന്നുകൾക്ക് ശരിക്കും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലുള്ള മരുന്നുകളുണ്ട് അതുപോലെ തന്നെ ഈ ബലാരിഷ്ടത്തിൻ്റെ വേറെ ഒരു ഇത് ഇൻഡിക്കേഷൻ ഞാൻ കൊടുക്കാറുള്ളത് ഫേഷ്യൽ പാളിസി അതായത് മുഖം കൂടി പോകുന്ന അവസ്ഥ ഒരു വശത്തേക്ക് ഇങ്ങനെ മുഖം കൂടിയിരിക്കുന്ന അവസ്ഥ ഇതെല്ലാം വാദത്തിൻ്റെ കണ്ടീഷൻസാണ് വാദം കൂടുമ്പോഴാണ് ഇതൊക്കെ വരുന്നത് അതുപോലെ തന്നെ മസിൽ ക്രാമ്പ്സ് കാലിലൊക്കെ ഉണ്ടാകുന്ന മസിൽ പിടിക്കുക കോച്ചിപ്പിടുത്തം വിരലൊക്കെ കോഴിച്ചിപ്പിടിക്കുക ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പൊതുവെ വാദം കൂടിയിട്ടാണെന്ന് പറയുന്ന എല്ലാ കണ്ടീഷനിലും ഈ ബലാരിഷ്ടം യൂസ്ഫുള്ളാണ് അത് കുടിക്കേണ്ടത് അരിഷ്ടം എന്ന പ്ര ഇത് എപ്പോഴും നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ടേ കഴിക്കാവൂ ആ പ്രിപ്പറേഷൻ അതുപോലെ തന്നെ അതിൻ്റെ ഡോസേജ് എന്ന് പറയുന്നത് ഒരു ഔൺസ് അരിഷ്ടം ഭക്ഷണം കഴിഞ്ഞ് മുപ്പത് എംഎൽ രണ്ട് നേരം ഭക്ഷണം രണ്ടോ മൂന്നോ നേരം ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം ഒരു ഔൺസ് കഴിക്കുക ഈ അരിഷ്ടത്തിൻ്റെ പ്രിപ്പറേഷൻസിൽ മിക്കവാറും ശർക്കര ചേരുന്നതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ള ആളുകൾ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചു വേണം കഴിക്കാനായിട്ട് അപ്പോൾ ഈ നെർവ് ഇൻവോൾവ്മെൻ്റ് വരുന്ന എല്ലാ കണ്ടീഷനിലും ബലാരിഷ്ടം നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ബലാരിഷ്ടത്തിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു മരുന്ന് കൂടിയാണ് അതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് നമ്മുടെ മെറ്റബോളിസം അതുപോലെ തന്നെ നമ്മുടെ നോർമൽ ഡൈജഷനെയും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ വിശപ്പ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിലൊക്കെ നമുക്ക് ഈ ബലാരിഷ്ടം കഴിച്ചു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വാദത്തിൻ്റെ പ്രവൃത്തി കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ വാദത്തിൻ്റെ ഏതൊക്കെ പ്രവൃത്തി തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ അതിലെല്ലാത്തിലും നമുക്ക് ബലാരിഷ്ടം ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ എൻ്റെ മരുന്ന് ബലാരിഷ്ടാണ് പക്ഷെ ഞാൻ നിങ്ങളെ കൂടുതൽ വിശദീകരിച്ച് അറിയിക്കാൻ ആഗ്രഹിച്ചത് വാദത്തെക്കുറിച്ചാണ് താങ്ക്